ജാതി വിവേചനവും തൊട്ടുകൂടായ്മയും നിലനിന്നിരുന്ന പാലക്കാട് ഗോവിന്ദപുരത്തെ അംബേദ്കർ കോളനിയിലാണ് സുരേഷ് ഗോപി ഒരു വീട് നിർമ്മിച്ചു നൽകിയത്. ജാതി വിവേചനത്തിനെതിരെ കഴിഞ്ഞ വർഷം കോളനിവാസികൾ സമരത്തിനിറങ്ങിയിരുന്നു. അന്ന് കോളനി സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. കോളനിയിൽ ഏറ്റവും ദുരിതമനുഭവിച്ച വീരൻ കാളിയമ്മ ദമ്പതികൾക്കാണ് സുരേഷ് ഗോപി വീട് നൽകിയത്. ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ ദാനം സുരേഷ് ഗോപി തന്നെ നിർവഹിച്ചു. വീടിന് സ്വപ്നം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വീരനും കാളിയമ്മയും. അതേ മാതിരി ചെയ്തിട്ട് എങ്ങൾക്ക് സന്തോഷം വീട് കട്ടി കൊടുത്തിട്ടാങ്ക. പിന്നെ വന്നിട്ട് പോയത് തന്നെ അതോട് ശരി. പിന്നെ ഞാൻ കാമ്പരച്ചാൾ പോയിട്ട് കൃതാപ്പൻ്റെ അടുത്ത് പറഞ്ഞു. അവർ സാറ് പോയിട്ട് അവിടെ വിളിച്ച് പറഞ്ഞു. അവരും വന്ന് നോക്കിയിട്ട് ശരി നിങ്ങൾക്ക് കട്ടിത്തരാ പറഞ്ഞു. ശരി പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അതേപോലെ അവർ കട്ടിത്തന്നിട്ടുണ്ട്. ഇപ്പോഴും ജാതി വിവേചനം നിലനിൽക്കുന്ന നാട്ടിലാണ് ചിലർ നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നതെന്ന് സുരേഷ് ഗോപി. നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു അധമം നടക്കുന്നു. ഇതിനൊന്നും നവോത്ഥാനമില്ല. അംബേദ്കർ കോളനിയിലെ ഏറ്റവും അർഹനായ ഒരാൾക്ക് കൂടി വീട് നൽകുമെന്ന വാഗ്ദാനവുമായിട്ടാണ് സുരേഷ് ഗോപി മടങ്ങിയത്. 24 പാലക്കാട്.